നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിലയ്ക്ക് പോയാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് പി വി അൻവർ എം എൽ എ ഉയർത്തുന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് മാത്രമല്ല പാർട്ടിയിലെ പല പ്രമുഖരെയും ലക്ഷ്യവെച്ചുകൊണ്ടുള്ളതാണ്. പിണറായി വിജയനെ ചതീൻ എന്ന് വിളിച്ച പി വി അൻവർ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയായ ശേഷം പിണറായിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും ചേർന്ന കുറ്റപത്രം. കോടിയേരി ബാലകൃഷ്ണന്റെ സംസ്കാര വിവാദവും സ്വർണ്ണക്കടത്തും തുടങ്ങി പിണറായിയെ വെട്ടിലാക്കിയ പലതും വീണ്ടും അൻവർ അവതരിപ്പിച്ചു. കോടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വെക്കാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിലും യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ് അൻവറിന്റെ ആരോപണം. കോടിയേരിയുടെ വിലാപയാത്ര ഒഴിവാക്കിയതിൽ സഖാക്കൾക്ക് വേദനയുണ്ട്. താൻ വാർത്താ സമ്മേളനത്തിൽ വരുന്ന സമയത്ത് ഒരു പാർട്ടി സഖാവ് അത് ചൂണ്ടിക്കാട്ടി മെസ്സേജ് അയച്ചെന്നും അൻവർ ആരോപിച്ചതും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ സി പി എം കിടന്ന് പുകയുകയാണ്. ഓരോ ദിവസം കഴിയുന്നോറും ഓരോ പ്രശ്നങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതാണ് വീണ്ടും ചർച്ചയാകുന്നത്. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ലഘൂകരിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും വിനോദിനി ഒരു മാധ്യമത്തോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് തന്നെയാണ് വിനോദിനിയുടെ വാക്കുകളും ശ്രദ്ധ നേടുന്നത്. കോടിയേരിയുടെ ഫോൺ ഇപ്പോഴും തന്റെ കയ്യിലുണ്ടെന്ന് വിനോദിനി പറയുന്നു. അതിലേക്ക് നൂറുകണക്കിന് കോളുകൾ വരാറുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ സഖാവിനെ ഓർമ്മിക്കുന്നു, അതുകൊണ്ട് വിളിക്കുന്നുവെന്ന് പറഞ്ഞാണ് ആൾക്കാർ വിളിക്കാറെന്നും അവർ വ്യക്തമാക്കി. മക്കൾക്ക് വേണ്ടി കോടിയേരി പദവി ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും വിനോദിനി വ്യക്തമാക്കി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണമാണ് തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്നും അവർ കൂട്ടിച്ചേർത്തു. കോടിയേരി ബാലകൃഷ്ണൻ അവസാനമായി പറഞ്ഞ കാര്യങ്ങളും വിനോദിനി വെളിപ്പെടുത്തി. ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് ബോധം മറഞ്ഞതുപോലെയായി. കുട്ടികളെല്ലാവരും കൂടി വിളിച്ചു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്തിറക്കാൻ പറഞ്ഞു. എന്നെ മാത്രം അവിടെ നിർത്തി. ചിലപ്പോൾ നീ ഒറ്റയ്ക്കായി പോകുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പറയാൻ ഞാൻ സമ്മതിച്ചില്ല. കൈപിടിച്ചു. അപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല, എന്നാലും പറയട്ടെ, ഒറ്റയ്ക്കായിരിക്കും നീ ഉണ്ടാവുക. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. ആരും കൂടെ ഉണ്ടാകില്ല. ഒറ്റയാളെയും ആശ്രയിക്കരുത്. അങ്ങനെ വേണം ജീവിക്കാനെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്തും ഒരാവശ്യത്തിനും പോകരുതെന്ന് ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിഞ്ഞുകിടന്ന വീടുകളിൽ ഹോസ്റ്റലൊക്കെ നടത്തുന്നു. 10-30 പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ അക്ഷരം പ്രതിപാലിക്കുന്നുണ്ട്. നാളെ എഴുന്നേൽക്കരുതെന്ന് വിചാരിച്ചാണ് കിടക്കുന്നത്. മതിയായിട്ടുണ്ട് എനിക്ക് ജീവിച്ച് എന്നാണ് വിനോദിനി പറഞ്ഞിരിക്കുന്നത്. വിനോദിനിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്.